വാർത്തയിലേക്ക്. കോഴിക്കോട് മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ക്ഷമ ചോദിച്ച സുരേഷ് ഗോപി വാത്സല്യത്തോടെയാണ് മാധ്യമ പ്രവർത്തകയോട് പെരുമാറിയത്. ഏതെങ്കിലും രീതിയിൽ മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും സുരേഷ് ഗോപി പ്രതികരിച്ചു. സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മാധ്യമ പ്രവർത്തക വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ വിമർശനമാണ് സുരേഷ് ഗോപിക്കെതിരെ വിഷയത്തിൽ ഉയർന്നിരിക്കുന്നത്. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, നിയമ നടപടിയിലേക്ക് പോവുകയാണ് മാധ്യമ പ്രവർത്തക. സുരേഷ് ഗോപി ഫേസ്ബുക്കിലൂടെയാണ് ഇതിന് മറുപടി എന്നോണം മാപ്പ് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അശ്വതി, നേരത്തെ സൂചിപ്പിച്ച പോലെ സുരേഷ് ഗോപിയുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് അദ്ദേഹം മാപ്പ് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ അവിടം കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് നമുക്ക് പത്രപ്രവർത്തക യൂണിയന്റെ അടക്കം പ്രതിനിധികളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കാൻ കഴിയുന്നത്. അതായത് സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിയമ നടപടിയുമായി മുമ്പോട്ട് പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകയും പത്രപ്രവർത്തക യൂണിയനും. അദ്ദേഹം കൃത്യമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം, താൻ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മകളോട് പെരുമാറുന്നത് പോലെ മാത്രമാണ് പെരുമാറിയിരിക്കുന്നത്, അതല്ലാണ്ട് മറ്റൊന്നും തന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ മാധ്യമ പ്രവർത്തകരുടെ മനോഭാവത്തെ താൻ മാനിക്കുന്നു. ഇനി അതിനെതിരായി അല്ലെങ്കിൽ ആ മാധ്യമ പ്രവർത്തകയ്ക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് താൻ മാനിക്കുന്നു, അവരോട് മാപ്പ് ചോദിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ താൻ സ്ത്രീവിരുദ്ധനാണോ എന്ന കാര്യം കേരളത്തിന്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇത്തരം ഒരു വിശദീകരണമായി രംഗത്തെത്തിയിട്ടും പരാതിയുമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പത്രപ്രവർത്തക യൂണിയനും മാധ്യമപ്രവർത്തകയും എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് ഒരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെ വഴി തുറക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അശ്വതി, ഡാനി, ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയോടൊരു മാപ്പ് പറച്ചിൽ ആവശ്യപ്പെടുകയോ അതൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കെ യു ഡബ്ല്യു ജെ അടക്കം ഇതിൽ ഇടപെടുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയുമാണെന്ന് പറയുമ്പോൾ ഈ വിഷയം ഈ മാപ്പ് പറച്ചിൽ കൊണ്ട് ഇവിടെ തീരുന്നില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ മാനം കൈവരും ഈ പ്രശ്നത്തിന്. കാരണം സുരേഷ് ഗോപി ബിജെപിയുടെ വലിയൊരു ഒരു മുതിർന്ന നേതാവായി വളർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിനെതിരെ ഇന്നലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമായ കടന്നാക്രമണം സുരേഷ് ഗോപിക്കെതിരെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ മാപ്പ് അപേക്ഷയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഏതാണ്ട് 15 പ്രാവശ്യം ഈ മാധ്യമപ്രവർത്തകയും അവരുടെ കുടുംബാംഗങ്ങളെയും ഫോണിൽ വിളിച്ച് ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകാൻ സുരേഷ് ഗോപി ശ്രമിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൃത്യമായ പ്രതികരണങ്ങൾ ആ കുടുംബങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമപരമായ നടപടികളിലേക്ക് പത്രപ്രവർത്തക യൂണിയൻ അടക്കം, അതായത് വനിതാ കമ്മീഷന് പരാതി നൽകുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെയായിരിക്കും വഴിവെക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് തുടർ നടപടികളാകും ഈ വിഷയത്തിൽ ഉണ്ടാകുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഡാൻ, മറ്റൊരു കാര്യം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിലുണ്ട്, അതിപ്പോ ആര് തന്നെ ആയാലും, എം പി ആയാലും ഒരു വലിയ നടനായാലും ഏത് പൊസിഷനിലുള്ള ആളാണെങ്കിലും ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തെ സ്പർശിക്കുന്നത് അത് നിയമത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ ഈ മാധ്യമപ്രവർത്തക നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സോളിഡ് എവിഡൻസ് അല്ലേ? കൃത്യമായി സുരേഷ് ഗോപി ആദ്യം കൈവെക്കുമ്പോൾ ആ കൈ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു, രണ്ടാമത് കൈവെക്കുമ്പോൾ ആ കൈ എടുത്തു മാറ്റുന്നു, വീണ്ടും കൈവെക്കുന്നു, അങ്ങനെ ഒരു ആ ദൃശ്യങ്ങൾ എല്ലാത്തിനും തെളിവായില്ലേ? അശ്വതി, അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തോട് ഈ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യം ചോദിച്ചതിന് അദ്ദേഹം ഉത്തരം നൽകുന്ന കൂടെയാണ് അവരുടെ ഫോണിൽ കൈവെക്കുന്നത്. ആദ്യം അത് ഒരു അസ്വാഭാവികത പിന്നിലേക്ക് വലിയുന്നു. അങ്ങനെ പുറകോട്ട് മാറിയതിനു ശേഷം വീണ്ടും ഈ ചോദ്യമായി അല്ലെങ്കിൽ അദ്ദേഹവുമായി ഈ ചോദ്യങ്ങൾ ചോദിക്കുകയോ അതിന് ഉത്തരം തേടുകയോ ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് അദ്ദേഹം വീണ്ടും
ആ തോളിലേക്ക് കൈവെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ അത് തട്ടിമാറ്റുന്നത്. അത് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു നീരസം അവർ പ്രകടമാക്കിയിരുന്നുവെങ്കിലും അവരുടെ ശരീരഭാഷയിൽ അത് വ്യക്തമായിരുന്നുവെങ്കിലും അത് മുഖത്തിലേക്ക് എടുക്കാതെ അദ്ദേഹം സമാനമായ രീതിയിൽ വീണ്ടും അതേ കാര്യം തന്നെ ഒരു വളരെ സ്വാഭാവികമായ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അതേ രീതിയിലുള്ള പെരുമാറ്റം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കൈ തട്ടി മാറ്റുന്ന പോലെ ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്ക് ഒന്നും തയ്യാറായില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും അവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അവിടെ വെച്ച് തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അവരെയോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ അപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു സാഹചര്യം ഒരുങ്ങി വന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം പിന്നീട് രാത്രി വൈകി അവരെ കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴും അവിടെ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഇന്ന് രാവിലെയും അദ്ദേഹം കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ തനിക്ക് താൻ മാപ്പ് ചോദിക്കുന്നു, മാധ്യമപ്രവർത്തകയോട് അവർക്ക് അത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ എന്ന് വ്യക്തമാക്കി അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിയമ നടപടികളുമായി എങ്കിലും മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് പത്രപ്രവർത്തക യൂണിയൻ അടക്കം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായ ഒരു തെളിവായി തന്നെ മാറും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത് തരത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ഒരു കാര്യം. അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇതിന് മുമ്പും നിരവധി നേതാക്കൾ ഇത്തരത്തിൽ കുരുക്കിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്നുള്ളൊരു നടപടിയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുമോ ഡാൻ? പ്രത്യേകിച്ച് അദ്ദേഹം ഈ മാപ്പ് പറയുന്നതിനൊപ്പം പറഞ്ഞത് വാത്സല്യത്തോടെയാണ് ഈ മാധ്യമപ്രവർത്തകരോട് താൻ മറുപടി പറഞ്ഞത്. അതിന്റെ ഭാഗമായാണ് ഈ കൈ സ്വാഭാവികമായി, അങ്ങനെയാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വാത്സല്യത്തോടെ പെരുമാറാനുള്ളൊരു ചോദ്യമായിരുന്നില്ല അന്നേ ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇഷ്ടക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രസിക്കാത്ത ഒരു ചോദ്യമായിരുന്നു അത്, അല്ലെ? ആക്ച്വലി സ്വാഭാവികമായി നമുക്ക് തിരുവനന്തപുരത്ത് വെച്ചടക്കം ഈ സുരേഷ് ഗോപിയോട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മറ്റുള്ളവർ അതിന് ഉത്തരം നൽകുന്ന ഒരു ശൈലിയിലായിരിക്കില്ല പ്രതികരണം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യത്യസ്തമായ ശൈലിയിലാണ് പ്രത്യേകിച്ച് ഈ ചോദ്യങ്ങളോടക്കം പ്രതികരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ അതിനെ പലപ്പോഴും സിനിമ സ്റ്റൈലിൽ ഉത്തരം നൽകി മാറിപ്പോകുന്ന, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ച് നീങ്ങുന്ന ഒരു ശൈലി സുരേഷ് ഗോപിക്ക് സാധാരണയായി തിരുവനന്തപുരത്ത് വെച്ചടക്കം പലപ്പോഴും ഞാനും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലൊരു പെരുമാറ്റം എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി? അല്ലെങ്കിൽ അദ്ദേഹം അവരോട് ഈ സൗഹൃദത്തോടെയാണ്, ഒരു അച്ഛൻ മകളോടെന്ന പോലെയാണ് താൻ വാത്സല്യത്തോടെ ആണ് ആ മാധ്യമപ്രവർത്തകരോടും പെരുമാറിയത്, അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹം അത്ര കണ്ടങ്ങ് സംതൃപ്തരായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ആ ചോദ്യത്തെ അത്ര കണ്ട് ഒരു നോർമൽ ആയിട്ടല്ല കണ്ടിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി അതിന് നൽകിയ ഒരു പ്രതികരണം അത് ഇത്തരത്തിലേക്ക്. ഞാൻ അത് ചോദ്യവും ഉത്തരവും അത് ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടായിരുന്നു അല്ലേ? തൃശ്ശൂർ മത്സരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴായിരുന്നു ഈ സംഭവിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് അദ്ദേഹത്തിന് രസിക്കുന്ന തരത്തിലല്ല ആ ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പക്ഷേ വായടപ്പിക്കണം, അല്ലെങ്കിൽ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ഉണ്ടാകരുത് എന്നൊരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. അത് സംബന്ധിച്ച പ്രതികരണം അദ്ദേഹമാണ് നടത്തേണ്ടത്. പക്ഷേ അതുകൊണ്ടായിരിക്കാം അത്തരം ഒരു ചോദ്യത്തോട് മാത്രം അദ്ദേഹം ഈ ഒരു ശൈലിയിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അദ്ദേഹം രാത്രി വരെ ഇത്തരത്തിലൊരു ഇതൊരു വലിയൊരു വിവാദമായി മാറുന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി വൈകി സമൂഹ മാധ്യമങ്ങളുടെ അടക്കം ഇത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും മറ്റ് രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും അത് ഏറ്റെടുക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരുടെ നമ്പർ ഓഫീസ് ജീവനക്കാരിൽ നിന്ന് മേടിച്ച് അവരെ ഫോണിൽ വിളിച്ച് മാപ്പ് പറയാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല. ഇന്ന് രാവിലെയും സമാനമായ രീതിയിൽ അദ്ദേഹം അവരുടെ കുടുംബാംഗങ്ങളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴും അത്തരത്തിൽ അദ്ദേഹത്തിന് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് സമൂഹ മാധ്യമത്തിലൂടെ മാധ്യമപ്രവർത്തകർക്ക് അതിൽ വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് ചോദിക്കുന്നു, താൻ മകളോടെന്ന പോലെ മാത്രം വാത്സല്യത്തോടെയാണ് ആ കുട്ടിയുടെ ചോദ്യത്തോട് പെരുമാറിയിരിക്കുന്നത് എന്ന ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അശ്വതി. എന്തായാലും അപമര്യാദയായി പെരുമാറി എന്ന കാര്യത്തിൽ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് മാധ്യമപ്രവർത്തകയുടെ തീരുമാനം. അതേസമയം ഒരു മണിക്കൂർ മുമ്പാണ് സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്.